പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 6 ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. എന്നാലേ ഞാൻ ഇടുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എ കോൺ കർവ് ഷേപ്പ് സം വാട്ട് ലൈക്ക് എ കോൺ ഹാസ് ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് ബ്രോഡസ്റ്റ് എൻഡ് ആസ് 2.1 സെന്റിമീറ്റർ ആൻഡ് ലെങ്ത് ആസ് 20 സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് ഇവിടെ ഹൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കോൺ കോബ് എന്ന് പറയുന്നത് ഒരു കോണിന്റെ ഷേപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ കോണിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു നോക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഈ കോൺ ഉള്ളത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് റേഡിയസ് ഓഫ് ഇറ്റ്സ് ബ്രോഡസ്റ്റ് എൻഡ്. ബ്രോഡസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ താഴത്തെ ഭാഗമാണ്. ഇതിന്റെ റേഡിയസ് 2.1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2.1 സെന്റിമീറ്റർ ആൻഡ് ലെങ്ത് ആസ് 20 സെന്റിമീറ്റർ. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് ആണ് എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ലെങ്ത് ആണ് 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. ഇഫ് ഈച്ച് 1 സെന്റിമീറ്റർ സ്ക്വയർ ഓഫ് ദി സർഫസ് ഓഫ് ദി കോബ് ക്യാരീസ് ആൻ ആവറേജ് ഓഫ് 4 ഗ്രെയിൻസ്. അപ്പൊ 1 സെന്റിമീറ്റർ സ്ക്വയർ സർഫേസില് 4 ഗ്രെയിൻസ് ആണ് ക്യാരി ചെയ്യുന്നത്. ഫൈൻഡ് ഹൗ മെനി ഗ്രെയിൻസ് യു വുഡ് ഫൈൻഡ് ഓൺ ദി എൻറ്റയർ കോബ്. അപ്പൊ ഈ എൻറ്റയർ കോബില് എത്ര ഗ്രെയിൻസ് മുഴുവൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് ഈ കോണിനകത്ത് മൊത്തം എത്ര ഗ്രെയിൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് മൊത്തം എത്ര ഗ്രെയിൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിന്റെ ചുറ്റുമുള്ള മൊത്തം ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അതായത് ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ എൽ ആണ് അല്ലെ. നമുക്കിവിടെ ഉള്ള മെഷർമെന്റ് ആറും എച്ചുമാണ്, എല്ല് നമുക്കറിയില്ല. അപ്പൊ എല്ല് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എച്ച് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. ആറ് തന്നിട്ടുണ്ട്, എത്രയാണ്, 2.1 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് എല്ല് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എല്ല് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഹൈപ്പോട്ടനസ് അല്ലെ, സ്ലാൻഡ് ഹൈറ്റ് ആണ് എല് എന്ന് പറയുന്നത്. അപ്പൊ എല് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, എൽ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഇതിൽ നമുക്ക് എല് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ആറിന്റെ വാല്യൂ 2.1, ആർ സ്ക്വയർ ഈസ് 2.1 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, എച്ച് ഈസ് 20 സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്ത് വരും, ഇസ് ഇക്വൽ ടു 2.1 സ്ക്വയർ. ഇപ്പൊ 21 × 21 ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 1, 2, 2, 4, 4, 41. അപ്പോ 2.1 സ്ക്വയർ എന്ന് പറയുന്നത് 2.1 × 2.1 ആണ്. ഓക്കെ, അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ 4.41 എന്ന് ഇതിനെ എഴുതുന്നു. അതായത് 441 ആണ് കിട്ടിയത്. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറി ഇവിടെ പോയിന്റ് എടുത്തു. അപ്പൊ 4.41 പ്ലസ് 20 സ്ക്വയർ 400 ഇസ് ഇക്വൽ ടു, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 400 ഉം 4.41 ഉം. അപ്പൊ ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ തെറ്റി പോകരുത്. 404.41 എന്ന് കിട്ടി. 404.41 ഇത് എൽ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എൽ എന്തായിരിക്കും, എൽ എന്ന് പറയുന്നത് റൂട്ട് 404.41 ആണ് എൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിവിടെ ലോങ് ഡിവിഷൻ മെതേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ലോങ് ഡിവിഷൻ മെതേഡ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 404.41. അപ്പൊ ഇവിടെ ഞാൻ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്കുള്ളതിനെ ഞാൻ പെയർ ആയിട്ട് എടുക്കുന്നു, ഇതിന്റെ റൈറ്റിലേക്കുള്ളതിനെയും പെയർ ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഡെസിമൽ നമ്പറിനെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ക്ലാസ് 8 സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയാൻ വയ്യാത്തവർക്ക് ആ ചാപ്റ്ററിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കാം. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ബാർ ഇട്ടിരിക്കുന്നത് ആദ്യത്തേത് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ 4 അകത്ത് വരുന്ന സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 2 × 2 സ്ക്വയർ, 2 സ്ക്വയർ ഈസ് 4,
3 square is 9. அப்ப 9 பத்தியில்ல, நமக்கு 2 square எடுக்காம். அப்ப இவ்விடு divisor நம்மலும் தன்னை கண்டுபிடிக்கினாம். அப்ப 2 square என்ன கிட்டி, இவ்விடு நம்மலும் 2 எழுதி, 1 2 quotient ஐட்டு எழுதி, 2 2s are 4. 0. இனி நம்மலும் இறண்டு digitும் கூடையான தாழைக் கெடுத்திருதுன்ன. நம்மலும் இவ்விடு முகலில் bar இட்டிட்டுண்ட. அப்ப இ bar இட்ட 2 digitும் கொட நம்மலு தாழே கெடுத்திருதுன்னும். இனி அடுத்த divisor நம்மலு இவிட கண்டுபிடிக்கினம். இ 2 இந்த கொட 2 இங்குட ஆடி செய்த 4 இவிட இடுதுன்னும். இனி இ 4 இந்த கொட நம்மலு இவிட ஒரு digit ஆடியேனம். அப்ப இவிட நம்மக்கு 4 ஐயோல்லே. 4 ஐயோல்லு. அப்ப இ 4 இட்டனங்கி நம்மலு இவிட 0 இட்டுவுடுக்கும். 1 அப்பு நம்மல இவிட 0 இட்டு உடுக்குன்னும். அப்பு நம்மல ஏது 4 இந்த கொட ஏது digit இட்டு உடுக்குன்னும். ஆ digit உண்டு தன்னே ஐயிரிக்கினம் நம்மலும் multiply செய்னதும். அப்பு 40 ஏ 0 உண்டு multiply செய்தா 0 யானகிட்டுகா. அப்பு நான் இவிட 0 இட்டு உடுக்குன்னும். இவிடேன் 0 இட்டு உடுக்குன்னும். நீ அடுத்தத் எடுத்திருதனங்கி இவுடிரு decimal point அண்ட அப்பே decimal point இவுடை இட்டிட்ட இ 41 இனே தாழேக்கு எடுத்திருதன்னும். இவுடன் நான் 0 யான இட்டு கொடுத்தத அப்பே இ 0 கொட 0 இங்குட ஆடி செய்தத்த 40 தன்னை இவுடை எடுத்திருதன்னும். நம்மல ஏது digit ஆடி ஏது கொடுக்குன்னும் அது வேணம் தாழேக்கு ஆடி ஏது கொடுக்கான். இனி நான் அடுத்த ஒரு digit இவுடை இட்டு கொடுக்குன்னும். இந்தத்து நம்மல 0 யானிட்டு கொடுத்தது அடுத்த divisor கண்டுபிடிக்கேன் இவ்விட 0 யாயிது கொண்ட 0 இங்குட யாடியிது 40 எழுதி இனி இவ்விடு ஒரு நம்பரு வேணம் அப்பு நமக்கு இவ்விடையுள்ள எந்தான 441 ஆன அப்பு நமல இவ்விடை 1 இட்டு கொடுத்தாம் மாத்ரை நமக்கு சரியாவுத்துள்ளே 1 subtract இம்போ 0 4 40 என்ன இட்டி இனி நமக்கு இவிடை 2 0 இட்டு கொடுக்காம் இன்னிட்ட ஆ 0 ஏ தாழே கெடுத்திருதுன்னும் இனி divisor நம்மலுக அண்டுபிடிக்கினாம் அப்பே இவிடை 401 ஆன இ 401 இந்த கொட இ 1 உங்குட ஆடி செய்தத்து இவிடை 402 என்னிடுதுன்னும் divisor இனி இதிந்த கொட ஒரு எண்ணம் கூட நம்மல இவிட கண்டுபிடிக்கணும் இவிட நம்மல 1 இட்டு கொடுத்தா இது 4021 ஆகும் இப்ப இவிட எத்தனை உள்ளு 4000 ஏ உள்ளு அப்ப நமக்கு இவிட எந்த இட்டு கொடுக்காம் பற்று 0 ஏ இட்டு கொடுக்காம் பற்று அப்ப இ quotient இல்ல நம்மல 0 இட்டு கொடுக்குன்னும் என்னட்டு இவிட இவிட அப்ப எந்த வரும் இதனே 0 உண்டு multiply செய்தா 0 வரும் எல்லாம் 0 ஆகும் subtraction செய்யம்போ 4000 தன்னே நமக்கு கிட்டும் இனி வீண்டு நமல இவிடை 2 0 இட்டு கொடுத்திட்ட இதனே தாழே கெடுத்திடுதுன்னும் நீ அடுத்த நம்மட divisor அப்ப எந்த இருக்கியம் அடுத்த நமட divisor இதின்டை கொட 0 தன்னே ஆடி செய்த 4020 நெருதி இனி நமக்கு இவிடை ஒரு digit கண்டுவிடிக்கினம் அப்ப இவிடை total எத்திரியாய் இவிடை total is 6 digit ஆய் இவிடை நமக்க 4 digit ஆன இப்பை இவிடை நமக்க ஒரு 9 இட்டு கொடுத்துட்டும் multiply செய்து நோக்காம் 40209 into 9 81 8 இது 0 யாம் 0 plus 8 is 8 9 2s are 18 1 36 இப்பை இதா 6 digit நமக்கு கிட்டி அப்போ இவிடை 9 நமடை quotient இல்ல நமல 9 எடுதுன்னும் 3, 6, 1, 8, 8, 1 subtraction ஜேம் எந்த வெரும் இவிடை 3 ஆவும் இவிடை கட்டியது இவிடை 9 இவிடை 9 இவிடை 9 இவிடை 9 இவிடை 10 10 minus 1 is 9 9 minus 8 is 1 9 minus 8 is 1 9 minus 1 is 8 9 minus 6 is 3 0 இன்னுக்கு இனி இது இங்கின continuous ஐட்டு பக்கியோன்டிரிக்கும் அப்பா நம்மாக்க இவிடை வெச்சு stopியா நமக்கு இ decimal point கழ்ந்துடு 2 digit நமக்கு இவிட மதி அப்பா நமக்கு எந்த கிட்டி 20.109 என்ன கிட்டி இதினே நமக்க 20 point இ digit கழ்ந்து அடுத்த digit greater than 5 ஆயிது கொண்ட இதினே நமக்க 1 அந்த எழுதா
അതായത് ഈ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പൊ നമുക്ക് ഈ ഡിജിറ്റിനെ 1 കൂടെ ആഡ് ചെയ്ത് 0+1 1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 404.41 സ്ക്വയർ റൂട്ട് എന്ത് കിട്ടി? 20.11 എന്ന് കിട്ടി. മനസ്സിലായല്ലോ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന്. ഇച്ചിരി ടഫാണ്, നിങ്ങൾക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയാമെങ്കിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ല് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കർവ്ഡ് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ബോബ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഈസ് പൈ ആർ എൽ. ഇവിടെ പൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, അപ്പൊ നമുക്ക് 22/7 എന്ന് എടുക്കാം. സോ പൈ ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു ആർ എത്രയാണ്? 2.1 ഇൻറ്റു എൽ ഈസ് 20.11. ഇവിടെ നമുക്ക് 7 ഉം 2.1 കൂടെ കട്ട് ചെയ്യാം. 7 3s are 21. അപ്പൊ ഇവിടെ 0.3 വരും. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്, അപ്പൊ 0.3 എന്ന് കിട്ടും. ഇസ് ഇക്വൽ ടു 22 × 3 is 66. അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് 6.6 എന്ന് എഴുതാം. ഇൻറ്റു 20.11 2011 × 66 6 6 0 12 6 6 0 12 6 6 plus 6 12 6 plus 1 7 2 3 1 is equal to 1 3 2 7 2 6. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് എണ്ണി നോക്കുക. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പൊ 2+1 total 3 ഉണ്ട്. അപ്പൊ ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറി 3 പോയിന്റ്സ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പൊ 132.726 എന്ന് നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 132.7 ഈ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ മോർ ദാൻ 5 ആണ്. അപ്പൊ ഈ 2 കൂടെ 1 ആഡ് ചെയ്ത് 3 എന്ന് എഴുതാം. 132.73 cm² എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് 132.73 cm² എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇഫ് ഈച്ച് 1 cm² ഓഫ് ദി സർഫസ് ഓഫ് ദി കോപ്പ് ക്യാരീസ് ആൻ ആവറേജ് ഓഫ് 4 grains. 1 cm² 4 grains ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് 1 cm² സർഫസ് ഏരിയയിൽ 4 grains ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര സർഫസ് ഏരിയ കിട്ടി? 132.73 കിട്ടി. അപ്പൊ ഇതിനകത്ത് എത്ര ഗ്രെയിൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 132.73 നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ സ്റ്റെപ്സ് എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് grains of corn on 1 cm² is equal to 4. Therefore, number of grains on the entire curved surface of the cob is equal to 132.73 × 4 is equal to എന്ത് ചെയ്തു എന്ത് കിട്ടും? 132.73 × 4 12 28 + 1 29 4 2 are 8 10 4 3 are 12 + 1 13 4 5. അപ്പൊ 5 3 0.92. അപ്പൊ 5 3 0.92. അപ്പൊ നമ്പർ ഓഫ് ഗ്രെയിൻസ് ആണ്, നമുക്ക് ഡെസിമലിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ 531 grains എന്ന് എഴുതുന്നു. എന്നിട്ട് ബ്രാക്കറ്റില് അപ്രോക്സിമേറ്റ്ലി എന്നൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം 531 grains 132.73 സർഫസ് ഏരിയ ഉള്ള ഒരു കോൺ കോബില് കാണും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതിനകത്ത് ഇച്ചിരി ടഫായിട്ടുള്ളത് ലോങ് ഡിവിഷൻ മെത്തേഡാണ്. ഇത് ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവര് അതിന്റെ വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമ്പിൾ
6 കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എക്സാം അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.